ഹായ് ഫ്രണ്ട്സ്, എനിപ്പിടിക്കാണ്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഇന്നലെ നമ്മൾ പോർട്ട് പ്ലെയറിൽ നമ്മുടെ ദാസേട്ടൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് രാവിലെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അപ്പോൾ നമ്മൾ രാവിലെ ബാരാട്ടങ് ഐലൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. ലാൻസി ആൻസി ഫ്രണ്ടിൽ കയറുന്നുണ്ടോ? ഛർദ്ദിക്കാൻ വരുമോ? കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്, നമുക്ക് ഇന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് റോഡ് സൈഡിൽ നിർത്തി കുക്ക് ചെയ്തിട്ടാണ് പോവുക. നമ്മൾ എല്ലാവിധ സാധനങ്ങളും ഉള്ളിൽ സെറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തെ ട്രിപ്പാട്ടോ. രംഗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നമ്മൾ പോവും. അടക്കട്ടെ, ഇന്ന് ദാസേട്ടൻ്റെ ഭാഗം നമുക്കൊരു പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ചുള്ളി ഭയങ്കര പാട്ടുകാരനൊക്കെയാണ്, ഞങ്ങൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ദാസേട്ടനെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കണം. ഓഫ് ആക്കി വെച്ചേക്കുന്നേ. രാവിലെ ചെറിയ രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ രാവിലത്തെ മഴ നമ്മൾ നോക്കണ്ട, ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് പിന്നെ വെയിലായിരിക്കും അല്ലേ. അപ്പൊ ഞങ്ങൾ ലേശം പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയ കേട്ടോ. പെട്രോളിന് 82, ഡീസലിന് 78 ആണ്. സാധാരണ ഞങ്ങൾ അങ്ങനെ ഡീസലിന്റെ പ്രൈസ് പറയാറില്ല കേട്ടോ. അപ്പൊ പലരും പറയാറുണ്ട് ഡീസലിന്റെ റേറ്റും കൂടി ഒന്ന് പറയണമെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഞങ്ങൾ അങ്ങനെ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു സംഭവം കണ്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആ സമയത്ത് കറണ്ട് പോയി. അപ്പൊ അവര് വരാൻ കുറച്ച് സമയം പിടിക്കും. ഇവിടെ ആമ്പല ഇഷ്ടം പോലെ പൂത്ത് വെപ്പുണ്ട് കേട്ടോ. ഇതെന്തോ ദിഗിൽപൂര് പോണ ബസ്സാട്ടോ ഇത്. ഇത് കണ്ടോ, അങ്ങോട്ടാണ് കൂടുതലുണ്ടായിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അപ്പുറത്തെ സൈഡിലേക്ക് നല്ല ഉണ്ട്. സൂപ്പർ, ഇത് വല്ലാത്തൊരു ഭംഗി തന്നെയല്ലേ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ആ ഒരു രണ്ട് സൈഡിലേക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പോവാവേ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി. അകലെയൊക്കെ കാണുന്നത് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വയലും സെറ്റപ്പൊക്കെ അങ്ങനെ. നമ്മൾ NH4 കയറി കേട്ടോ. അപ്പം അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി എവിടം വരെ ഉണ്ട്? ഡിഗ്ലിപ്പൂർ വരെ. അതായത് 200 something കിലോമീറ്റർ ലാസ്റ്റ് അല്ലേ. 310 കിലോമീറ്റർ ഉണ്ട്. ആ 310 കിലോമീറ്റർ ഈ റോഡുണ്ട് അല്ലേ. അടിപൊളി. ചെറിയ മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും മഴയില്ല കേട്ടോ. ഇന്നലെ ഇങ്ങനെ ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഏത് ഭാഷ സംസാരിക്കുന്ന, മലയാളമാണോ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഭാഷയും ഇവിടെയാണ്, പക്ഷെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നത് ഹിന്ദി കേട്ടോ. അതായത് ഇപ്പൊ ഈ ആൻഡമാനിലെ ലോക്കൽ ആൾക്കാരല്ല, ആൻഡമാനീസ് ഐലൻഡേഴ്സ് എന്ന് പറയാം, അവരൊക്കെ ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുന്നവരുണ്ട്, തമിഴുണ്ട്, എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. ഒരു മിനി ഇന്ത്യയാണ് നമ്മുടെ. അവിടുത്തെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ചെറിയ രീതിയിൽ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ. വിൽക്കാനോ അങ്ങനത്തെ സംഭവത്തിനൊന്നുമല്ല, വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ പച്ചക്കറി നടൂലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ നെൽകൃഷി. ഇത് ശരിക്കും റോഡിന് ഹൈറ്റ് കൂട്ടിയതാ കേട്ടോ. കാരണം ഇവിടെ സുനാമി വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് തെങ്ങ് കൃഷിയും കാര്യങ്ങളൊക്കെ അത് മൊത്തം പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ റോഡ് ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ 4 പോകുന്നത്. 2 മീറ്റർ ഹൈറ്റ് കൂടി അല്ലേ. 2 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ റോഡ് ചെയ്യുന്നത്. ഇവിടുന്നൊക്കെ താഴേക്ക് നോക്കി അറിയാം കേട്ടോ. ഇത് ഇവിടുത്തെ സൂപ്പർ ഡിലക്സ് ബസ്സാട്ടോ. അതായത് ഗവൺമെന്റ് ബസ് കയറാൻ വേണ്ടി ചെറിയൊരു ടയർ പോലത്തെ, അല്ല ഒരു കമ്പ് വെച്ചിട്ട് 2 ചെറിയ വീല് അല്ലേ. അത് ഗവൺമെന്റ് ബസ്സും കൂട്ടി കേട്ടോ. ടാറ്റാന്റെ വണ്ടിയാണ്, സൂപ്പർ ഡീലക്സ്. അപ്പൊ ഞങ്ങളങ്ങനെ ഫെറാർഗഞ്ച് എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തി കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്. അവിടെ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സൈഡില് ഫുള്ള് ഈ ഷീറ്റ് തന്നെ ഉള്ളു കേട്ടോ. ഈ വീട് നോക്കി, നമ്മുടെ നല്ല റിസോർട്ടിന് പറ്റിയ വീടാ.
ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ തപ്പി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ സാധനം എവിടെയും കാണുന്നില്ല, ഉള്ള ഹോട്ടലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫെറാർഗഞ്ചിലെ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തു കൂടിയാട്ടോ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സിംഗിൾ ലൈനായില്ലേ. ജിർക്കൻടാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് ഒരു 47 കിലോമീറ്റർ നമുക്ക് കൺവേയിൽ വേണം പോവാൻ. അതെന്താണെന്ന് അറിയാൻ സിക്ക്, നമ്മുടെ ഇവിടെ പോലീസ് ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് പോലീസ് ഉണ്ടാവും, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഫോറസ്റ്റാണ്, അവിടെയാണ് ഈ ജാർവാർ എന്ന് പറയുന്ന ഒരു ആൾക്കാരുള്ളത്. അവിടെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ 12 മണിക്ക് കേട്ടോ, ഡെയിലി 3 നേരമല്ലേ ഉള്ളത്. രാവിലെ 9 മണിക്ക് 12 മണിക്ക് പിന്നെ എപ്പോഴാ, പിന്നെ 2:30 അല്ലേ, പിന്നെ 2:30 കേട്ടോ ഉള്ളത്. ഇതൊക്കെ ആ ടൗണിൽ നിന്ന് വരുന്ന ബസ്സാണ്, പോർട്ടുപ്ലേറിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ബസ് ആട്ടോ. അത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്. ഇവിടെ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൂവ് ഇൻ കൺവേ ഉള്ളി, പിന്നെ സ്പീഡ് ലിമിറ്റ് 40 പാടുള്ളൂ. പിന്നെ ജാർവാർ എന്ന് പറഞ്ഞാൽ ട്രൈബ്സുമായിട്ട് നമ്മൾ സംസാരിക്കാനോ ഒന്നിനും പാടില്ല. അവർക്ക് ഒന്നും ഉടുപ്പ് സംഭവങ്ങളൊന്നും കൊടുക്കാനോ ഒന്നും പാടില്ല കേട്ടോ. വണ്ടിക്ക് ഉള്ളിൽ കയറാനും പാടില്ല. പിന്നെ റിഫൈൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റിൻ്റെ കവറും അങ്ങനെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും അവിടെ ഇടരുത് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടുത്തെ വണ്ടി ലോക്കാക്കുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ, വണ്ടി ലോക്കേ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതേ ഇവിടെയാണ് നമ്മൾ കയറി ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഫുഡ് കഴിക്കുന്നത് കാണിക്കാൻ പറ്റില്ല, വേറൊന്നുണ്ടല്ലോ. അവിടെ നല്ല സിനിമ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, കോപ്പിറൈറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഒരു അടി, എന്താ പറയുക, കോപ്പിറൈറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വന്നു. ഞാൻ പൊറോട്ട ആട്ടോ കഴിച്ചേ, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവർ ഇഡ്ഡലി കഴിച്ചു, നല്ല സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. തമിഴന്മാരാണ്, തമിഴ് നേട്ടം ചേട്ടന്മാരുടെ ഹോട്ടലാട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങളിപ്പോൾ 10 മണിയായിട്ടേ ഉള്ളൂ സമയം. ഞങ്ങളിനി 2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. ഇനി 12 മണിക്കാണ് ഉള്ളത്. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ പോലീസുകാരൊക്കെ വന്നു കഴിഞ്ഞ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടോ കേട്ടോ വണ്ടികൾ വിടുക. ആദ്യം നമ്മുടെ ബസ് വിടും, പിന്നെ കാറ്, പിന്നെ ലോറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ബേക്കിലും വണ്ടികൾ, പോലീസുകാരുടെ വണ്ടി ഉണ്ടാവും, ഫ്രണ്ടിലും പോലീസുകാരുടെ വണ്ടി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ബൈക്കുകാരെ കടത്തി വിടില്ല കേട്ടോ. അതത്ര സേഫ്റ്റി ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ടാവാം ബൈക്കുകാരെ മാത്രം കടത്തില്ല, ടു വീലേഴ്സിനെ മാത്രം അലോഡ് ചെയ്യില്ല, ബാക്കി ഏത് വണ്ടിയും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഫോറസ്റ്റ് വരുന്നത് കേട്ടോ. അവിടെയൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ തന്നെ വീടൊക്കെ ഉണ്ട്, 1-2 വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജാർവാർ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഏരിയയിലായിട്ട് തണലങ്ങനെ നോക്കി സൈഡാക്കിയേക്കുവാണ്. ഈ ടാങ്കറൊക്കെ അങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ, നമ്മുടെ പുറകെ വരിക വണ്ടിയൊക്കെ. 12 മണി ആവണം ഇനി. ഇവിടെയൊക്കെ കടയും കാര്യങ്ങളൊക്കെ തുറന്നു വരുന്നുണ്ട്. താഴേക്കും ഫുള്ള് ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ തുറന്നു വരുന്നുണ്ട്. കാരണം ഇനി അവിടുന്ന് ഒരു അവിടുന്ന് കണ്ട് രാവിലെ പോരുന്ന വണ്ടി ഇപ്പോൾ 11:30 കഴിയുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആകും. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ കഴിയാം. എന്താണ് സീ, രാവിലത്തെ കൺവേയിൽ വരുന്ന വണ്ടി കേട്ടോ, 2 ബസ് പിന്നെ ബേക്കിലേക്കാണ് വണ്ടികൾ വരിക. കുറേയൊക്കെ അപ്പുറത്ത് താമസിക്കുന്നവരുണ്ട്, അതേപോലെ ടൂറിസ്റ്റുകാരും വരുന്നുണ്ട് കേട്ടോ കുറേ. ഞങ്ങളിവിടെ ഇവിടെ അതിൻ്റെ ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ, ബേക്കിൽ കാറുകളുണ്ട്. ഇത് എന്നിട്ട് ഇപ്പോൾ അടയ്ക്കും കേട്ടോ, പിന്നെ നമുക്ക് പോകാൻ 12 മണി ആകാണ്ട് പിന്നെ തുറക്കിയാലോ. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ. ബേക്കിൽ, ആ കാറുകളുടെ ബേക്കിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന പിക്കപ്പ് അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ എൻട്രി പൈസ വല്ലതും കൊടുക്കണോ? ഇല്ലല്ലേ, ജസ്റ്റ് എൻട്രി ചെയ്താൽ മതി അല്ലേ. ആധാർ കാർഡ് വെച്ച് നമ്മൾ ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതേ നല്ല സൂപ്പർ മഴ പെയ്യുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ളിലേക്കൊന്നും വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല.
എന്നാലും മഴ ആയതുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ കിട്ടും, കാരണം പേരും ചാതി ചൂടായിരുന്നേ. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയും കൂടി കേട്ടോ, അതായത് പേരും വെയിലായിരിക്കും, നോക്കി നിൽക്കുമ്പോൾ മഴ അങ്ങോട്ട് പെയ്യും, അതാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് മഴ നോക്കിയിട്ട് ആരും അങ്ങനെ ആൻഡമാൻ വരാതിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 12 മണിയായി, നമ്മളിനി പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, 40 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കില്ല, ഒക്കെ അപ്പുറത്ത് എത്തിയിട്ട് എടുക്കുള്ളൂ കേട്ടോ. ആൻസിയെ ആൻസി ഉറങ്ങാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ദാസേട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഞങ്ങളൊരു ഫെറിയിൽ ജങ്കാറിൽ കയറി കേട്ടോ. ഇനി ഇവിടെ പാസ് ചെയ്ത് അപ്പുറത്ത് എന്നെങ്കിൽ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്, ബസ്സൊക്കെ കയറി വരുന്നുണ്ട്, വണ്ടി കയറിയിരിക്കുക, ബസ്സൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മേ ബസ് കയറിയത് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ജങ്കാറും എല്ലാം എടുക്കാൻ തുടങ്ങി. ഈ സൈഡിൽ കാണുന്നൊക്കെ ഫുള്ള് കണ്ടൽക്കാടുകളാണ് കേട്ടോ, ഇതുണ്ടിത്. അതേപോലെ അപ്പുറത്തും 3 ബസ് കാറ് അങ്ങനെ 2-3 വണ്ടികളുണ്ട് കേട്ടോ വേറെ. അപ്പോൾ നമ്മൾ വന്ന ജെട്ടി ഇതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇനി നിലമ്പൂർ ജെട്ടിയിലേക്കാണ് പോകുന്നത്, ബാരാട്ടങ് എന്ന് പറഞ്ഞ ഐലൻഡിൽ. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നിലമ്പൂരിൽ നിന്ന് കുറേ തേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നട്ട് അങ്ങനെ അതുകൊണ്ടുള്ളൊരു അങ്ങനെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് നിലമ്പൂർ ജെട്ടി എന്ന് കേട്ടോ. വെള്ളം ആ ഒരു സെയിം ഇത് തന്നെ. പക്ഷെ ഞങ്ങൾ ശരിക്കും ആ ഒരു ട്രൈബ്സിനെ കണ്ടു കേട്ടോ, കുറേ പേരെ കണ്ടു. ചെറിയ അമ്പും വില്ലൊക്കെ ആയിട്ട് കറക്റ്റ് ആഫ്രിക്കൻസ് തന്നെ, ഒരു മാറ്റവും. ഈ തലയിൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളുമായിട്ട് കേട്ടോ. ആൻസീൻ്റെ അടുത്ത് ചോദിക്കാം, ആൻസി എന്തൊക്കെ കണ്ടേ? ആഫ്രിക്കൻസ് അല്ല, അത് ഇന്ത്യക്കാരാണ്. ആ പക്ഷെ അവരങ്ങനെ ഡ്രസ്സും ഇതൊക്കെ ഇട്ട് സെറ്റപ്പ്, ഒരാളുടെ കയ്യിൽ വാച്ച് ഒക്കെ ഉണ്ട്. കൊണ്ടേ കൊടുക്കാം. ഞങ്ങള് രാവിലെ 3 പിള്ളേരെ കണ്ടായിരുന്നു അല്ലേ, പാടില്ല. ഇത് കണ്ടോ, ഇതാണ് ഈ ജങ്കാറിൽ കയറാൻ നേരത്ത് അടി ഒരയാതിരിക്കാൻ വേണ്ടിയുള്ള ടയറാട്ടോ. കണ്ടോ ചെളിയാ, ഇതുണ്ട് എല്ലാ ബസ്സിൻ്റെയും ബേക്കിലുണ്ട് ഈ സാധനം. ആ ബസ്സിൻ്റെ ഒക്കെ ബേക്കിലുണ്ട്. അത് ഈ ജങ്കാറിൽ കയറുമ്പോഴേ കയറ്റമല്ലേ, അപ്പോൾ ബേക്ക് നിലത്തിടി, അപ്പോൾ അത് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ നിലമ്പൂർ ജെട്ടിയിലേക്ക് എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ബാക്കി യാത്ര തുടങ്ങുന്നത്. ഇവിടെ കണ്ടോ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങാൻ തുടങ്ങി, നിർത്തിയില്ലല്ലോ പറഞ്ഞല്ലേ. ഇപ്പോൾ വന്നിറങ്ങിയ വണ്ടികൾ ഇവിടെ ബ്ലോക്കായി കേട്ടോ. ഇവിടെ മെയിൻ ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നുണ്ട ബോർഡ്, മുതലുണ്ട് എന്ന്, മുതലുണ്ട് സൂക്ഷിക്കുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇതിപ്പോൾ ബാരറ്റങ് ഐലൻഡ് അല്ലേ, ബാരറ്റങ് ഐലൻഡ് നിലമ്പൂർ ജെട്ടി. ആ അവിടെ നമ്മൾ തേക്കുണ്ട് കേട്ടോ, നിലമ്പൂർ തേക്കാണിത് അല്ലേ. പിന്നെ ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ കൂടുതൽ കണ്ടൊരു സംഭവം എന്താണെന്നറിയോ, അതായത് ആ ട്രൈബ്സിനെയും കണ്ടു, അതേപോലെ തന്നെ ടവർ, ജിയോൻ്റെ ടവർ ഉണ്ടല്ലോ ഫോറസ്റ്റ് നിറച്ച്, ജിയോൻ്റെ ടവറാണ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഞങ്ങള് കണ്ടു ഒരു ചേട്ടൻ ഇങ്ങനെ പന്നീനെ ഒക്കെ കൊന്നിട്ട് റോഡ് സൈഡിലിങ്ങനെ ഇരിക്കണേ, വലിയ പന്നീനെ ബസ്സിന് കൈ നീട്ട് പോവാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ബസ്സുകാരും നിർത്തി കൊടുക്കൂല കേട്ടോ, കാരണം പാടില്ല, പോലീസ് ഉണ്ടാവും ബസ്സിലാണ്, അങ്ങോട്ട് പോകുമ്പോ ബസ്സിലുണ്ടാവും പോലീസ്, അങ്ങനെ കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ്, തോക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബാരാട്ടെങ്കിലും മഴയാട്ടോ, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് പോകും, അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇത് പോസ്റ്റ് ഓഫീസ് ആട്ടോ ബാരാട്ടെങ്കിലെ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മഡ് വൽക്കാനോ കാണാൻ വേണ്ടി പോവാട്ടോ. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 10 കിലോമീറ്റർ അല്ലേ. ഇതെല്ലാം സർക്കാരിന്റെ വണ്ടികളാട്ടോ കിടക്കുന്നത്, റെഡും മഞ്ഞയും, നമ്മുടെ KSRTC പോലെ. ഇതും ഫോറസ്റ്റ് തന്നെയാ? ഫോറസ്റ്റ് തന്നെയാ അല്ലേ. ഇതും ഫോറസ്റ്റിൽ കൂടി തന്നെയാ കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. മാനാ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയപ്പോ ഞാൻ കണ്ടു നോക്കിയേ, കാട്ട് ചെയ്യാനാട്ടോ, ഇത് കുറേ ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ മുഴുവനുണ്ട്. അതുപോലെ കാട്ട് ചേമ്പ് കണ്ടോ, ഇതുപോലെ തന്നെ കാട്ട് ചേമ്പും ഉണ്ട് ഈ സൈഡിൽ കൂടി ഒക്കെ. ഇല മാത്രം സെയിം ആട്ടോ, പക്ഷേ ഇത് നോക്കിയോ, ഇതുണ്ടോ അതിൻ്റെ തണ്ട് എങ്ങനെയാന്ന് കണ്ടോ, തണ്ട് ഫുള്ള് ഒരുമാതിരി പാമ്പിൻ്റെ ഒരു ഇതുപോലെയുണ്ട് കൊള്ളാം.
ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ മൊത്തം അത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ, അടുത്തടുത്തടുത്തായിട്ട്. പക്ഷെ നല്ല വീടുകൾ കാണാൻ നല്ലൊരു ഭംഗി. ഇവര് റാഞ്ചിക്കാരാണല്ലേ. ഇവര് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ബീഹാർ റാഞ്ചിയിലുള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാ ഫുള്ള് കൃഷികൾ, നമ്മുടെ നാട്ടിലേക്കുള്ള കൃഷികളൊക്കെ ഫുള്ള് കപ്പയും കാര്യങ്ങളൊക്കെ കണ്ടുട്ടോ. ഞങ്ങളിപ്പോ ജാർഖണ്ഡ് അങ്ങനത്തെ എല്ലാ അങ്ങനെയുള്ള ആ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കുറെ പേരുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങള് മണ്ഡുവൽക്കാനോ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അതെ, ഫുള്ള് ഫോറസ്റ്റ് ആണ് സൈഡൊക്കെ. അല്ലോ, നമ്മുടെ അവിടുത്തെ പോലെ ആനയും പുലിയൊന്നും വരും എന്ന് ഓർത്തൊന്നും പേടിക്കണ്ട. വന്നാൽ ഇച്ചിരി മാനു വരും, ഉടുമ്പ് വരുമായിരിക്കും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വേറെ പേടിക്കത്തക്ക സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇനി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമുക്ക് കുക്ക്. അപ്പൊ അങ്ങനെ മുട്ടക്കറിക്കുള്ള സാധനങ്ങളാണ് ഈ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മുട്ടയും കിഴങ്ങും അല്ലേ, മുട്ടയും കിഴങ്ങും. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു ക്ഷീണം പോലെ അനുസരിച്ച്, ഞാനും ഈ കസേരയിലേക്ക് അങ്ങ് ഇരിക്കാം അല്ലേ. അപ്പൊ ദേ ഇവിടെ രണ്ടുപേരും മുട്ടക്കറി വെച്ചോണ്ടിരിക്കുവാണ്. കഞ്ഞി ഞങ്ങള് കഞ്ഞി വേവിച്ച് മാറ്റി കേട്ടോ. അല്ല, കഞ്ഞിയല്ല ചോറ്. എനിക്ക് എപ്പോഴും വായിൽ കഞ്ഞി എന്ന് അടി വരുള്ളൂ, എന്താ അറിയില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ കുക്കിങ് കഴിഞ്ഞു. ഇപ്പൊ ദേ ചോറുണ്ണാൻ വേണ്ടി തുടങ്ങുവാണ്. മുട്ടക്കറിയുണ്ട്, ചോറും ഉണ്ട്, ഇച്ചിരി ചാറൊഴിഞ്ഞു. ഞാൻ കഷ്ണം ഇല്ലേലും വേണ്ടിയില്ല എനിക്ക്, ചാറാണ് മെയിൻ. കറക്കി വെച്ചു. ഇപ്പം എന്തായാലും ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ചോറൂണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പോവുക കേട്ടോ. മോഹൻദാസേട്ടനെ കൊണ്ടുപോകുന്നില്ല, മോഹൻദാസേട്ടനെ ഞങ്ങൾ അവിടെ ഇരുത്തി. ഞങ്ങൾ പോയിച്ച് വരെ. മോഹൻദാസേട്ടൻ ഇവിടെ ഉള്ളതായുള്ളതായതുകൊണ്ട് പുള്ളി ഇവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഞാനും അനസിയും കൂടി അങ്ങ് നടന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ അരുവിയാ, മുതലേ കാണും, സൂക്ഷിക്കണം. ഇവിടെ വന്നിറങ്ങിയപ്പോഴേ ഫോട്ടോ കാണിച്ചിരിക്കുന്നു മുതലേ തന്നെ. നമ്മളിപ്പോൾ നടക്കുന്നത് ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടിയാണ് ഞങ്ങളിപ്പോൾ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് സംഭവം അടുത്തായതുകൊണ്ടാട്ടോ ഞങ്ങൾ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചേ. അനുസരിച്ച് എന്തൊരു ക്ഷീണം, ചോറുണ്ട് കഴിഞ്ഞാൽ ഒന്നും ഉറങ്ങണമല്ലേ, ഒന്നും ഉറങ്ങണം പിന്നെ അതാണ് പാട്. അപ്പം അങ്ങനെ നമ്മൾ മണ്ടുവൽക്കാനുവിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ അനുസി അല്ലേ. ഇല്ലേ ഇറങ്ങ, അല്ല ഇതിലേ കയറണ്ട, ഇവിടെ രസമുണ്ട്. ഇവിടുന്ന് കുറഞ്ഞ ദൂരമാണെങ്കിലും കയറിയാൽ മതി അല്ലേ. മണ്ടുവൽക്കാനോ, ആ അത് തന്നെ. ഇവിടെ ഒന്നും ടിക്കറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലേ. മെയിൻ ഒരു ഇതാട്ടോ, ടിക്കറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല. ഇത് നമ്മുടെ മൊസാണ്ട, അതാ മൊസാണ്ട. നടക്കാനുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാ. മുസംബിയാ. എൻട്രൻസ് സ്ട്രക്ചർ ഓഫ് മൗണ്ട് വൽക്കാനോ ജാർവ ക്രീക്ക്, അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ ജാർവാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സംഭവം തന്നെയല്ലേ ആൻസി. ഒരു ആഫ്രിക്കക്കാർ അമ്പും വില്ലും ഉണ്ട് അവരെല്ലാം. കൊച്ചു പിള്ളേരെ കയ്യിൽ ഒരു അമ്പും വില്ലും ഉണ്ട് കേട്ടോ. ശരിക്കും മനുഷ്യന്മാരുമായിട്ട് ഇടപഴകാൻ തുടങ്ങി, ജാർവാറാണോ. അതെ, മിങ്കിളായ കാര്യം പറഞ്ഞില്ല അതിനു മുമ്പ്. കാരണം അവര് ആദ്യമൊക്കെ ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ ആൾക്കാര് വെക്കുന്നതിന് സൈഡിൽ കൂടി അവർ നിൽക്കുന്നു. ആൾക്കാര് അതുമല്ല, ഈ ട്രൈബ്സിന്റെ വെൽഫെയറിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് ഫുള്ള് കമ്പനി. അതുമല്ല, ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവര് തന്നെ അവരുടെ വണ്ടിയിൽ വന്നിട്ട് ഇവരെ കൊണ്ടുപോകും, പോർട്ടബിളുകളിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എങ്ങനത്തെയാന്ന് കണ്ടോ, ചുറ്റും കാട് കേട്ടോ. പിന്നെ ഒരു ഗുണമുള്ളത് ഇതാ, ഇതാണ് ആൻഡമാനിൻ്റെ ദേശീയ മരം, പഡോക്ക്, ആൻഡമാൻ പഡോക്ക്. ശരിക്കും ഈ ഒരു നമ്മളിപ്പോൾ ഈ നടക്കുന്നൊരു മലയുണ്ടല്ലോ, ഇത് ചെറിയൊരു കുന്നാട്ടോ. ഈ കുന്ന് ശരിക്കും പണ്ട് മഡ് വൽക്കാനോ വന്നിട്ട്, ഇറപ്ഷൻ വന്നിട്ട് അങ്ങനെ രൂപീകരിച്ച ഒരു മലയാണ്, തന്നെ രൂപം വന്നൊരു. അതൊക്കെ ഉള്ളി പോലെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഇടുന്ന സാധനമൊക്കെ ഉണ്ടോ, ഫുള്ള് ഓരോ സൗണ്ടുകളൊക്കെ. ഇത് വല്ലാത്തൊരു ഫീലാട്ടോ ആൽസി. അതായത് ഈ മണ്ടുവൽക്കാനൊക്കെ വേറെ പ്രത്യേകമുണ്ട്, ചൂടില്ല, ചൂടെന്ന് പറഞ്ഞ സാധനമില്ല, തണുപ്പാണ്. അതാണ് ചൂടിന്റെ പൊട്ടുന്നതുണ്ട്. ആ അത് വേറെ ഐലൻഡിലാണ്. എന്തായാലും നമുക്ക് മുകളിലേക്ക് എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏതാണ്ട് മുകളിലേക്ക് എത്തി കേട്ടോ. അമ്മേ, കുറച്ച് നടക്കാനുള്ളൂ, പക്ഷെ ഇച്ചിരി കയറ്റമാണെന്നുള്ളൊരു ഇത്. ഇരിക്കാനുള്ള സെറ്റപ്പാണ്, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇരിക്കാം.
അല്ല, ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരും കാണുന്നില്ലല്ലോ അല്ലേ. അതെ, നമ്മുടെ പൈൻമരമാണല്ലോ. സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ. അതായത് 2003 February 18 കഴിഞ്ഞ വൽക്കാനം ഇറപ്ഷൻ നടന്നത് കേട്ടോ. അതിൽ പിന്നെ അങ്ങനെ നടന്നിട്ടില്ല. ഏത്? ആ, അവിടെ കൊമ്പള വരുന്ന അതല്ലടി, അവിടെയാണ് ആ കാണുന്നതാണ്. നടക്ക്, ഇതൊക്കെ അത് തന്നെ സംഭവം. ഈ മലയുണ്ടായത് ഫുൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. നാച്ചുറൽ മൾഡ് വൽക്കാനം ഈസ് ക്രിയേറ്റഡ് ബൈ നാച്ചുറൽ ഗ്യാസസ് എമിറ്റഡ് ബൈ ഡീകെയിങ് ഓർഗാനിക് മാറ്റർ അണ്ടർഗോസ് ആസ്റ്റമാറ്റിക് ഫെർമെൻസ്. അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. എവിടെ? ഓ, ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വന്നു അതിൻ്റെ അത് കിടന്നേനല്ലേ. ഇപ്പം ഈ മതിൽ ചാടാന്ന് പറഞ്ഞുകൊണ്ട് മതിൽ ചാടാൻ നിൽക്കുമായിരുന്നു കേട്ടോ. മതിലൊന്നും ചാണ്ട ആവശ്യമില്ല, അവിടെ പോയി കാണാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സൂക്ഷിക്കണം, കാരണം ഇവിടെയൊക്കെ പൊട്ടി ആണ് നിൽക്കുന്ന കേട്ടോ. ഇപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്ത് നടന്നിട്ട് ചെറുതൊക്കെ ഇതൊക്കെ അവിടെ നിങ്ങൾ ആയി വരുന്നത് കേട്ടോ. ആ, ഇതിലൂടെ ഇതുകൊണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോലെയുള്ള ബാഹ്യ ഘട്ടങ്ങളൊക്കെ കേറുമ്പോ ചിലപ്പോ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ജിയോളജിക്കൽ സബ്ജംഗ്ഷൻ സോൺ ആണ്. പക്ഷെ തിന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കണ്ടോ. ഇതിൽ തൊടാവായിരിക്കോ? വേണ്ട വേണ്ട, തൊടുവൊന്നും വേണ്ട. അതിൽ തൊട്ട് നോക്കിയാലോ. ഇതുണ്ടോ? അത് കുറച്ച് വലുതാട്ടോ. വലിച്ചുകയറ്റാണ്ടെങ്കിലല്ലേ വലിച്ചുകയറ്റുള്ളൂ. ഇത് കറക്റ്റ് കാണുന്നുണ്ടേ. ഇത് ഫുൾ ടൈം ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. ഇത് പക്ഷെ നന്നായിട്ട് ഒഴുകുന്നുണ്ട്. പക്ഷെ ഇതിനു വേണ്ടിട്ട് ഫോം ചെയ്യുന്ന ഗ്യാസ് കളക്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അത് താന്നിട്ടുണ്ട്, അത് തകർന്നു പോയി, അതിന്റെ പൈപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത്ര ശ്രദ്ധയൊന്നുള്ള സ്ഥലമായിരിക്കണം എന്നില്ല. എന്നാ പോവാം. ഇവിടെ വല്ലാതെ കൊമളകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടെ ഈ സൈഡ് വേണ്ട, തൊടൊന്നും വേണ്ട, തൊടണ്ട. തച്ചവെള്ളം പോലെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. നന്നായി. പക്ഷെ ഇവിടെയൊക്കെ നല്ല ചളിയുണ്ട്. അതില തന്നെ. പക്ഷെ ഇതിൽ കൂടി ഇങ്ങനെ പോകണം, ചളിയായതുകൊണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒക്കെ മാഞ്ഞു പോയി കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ആവുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അതേപോലെ ഇതിന് ചുറ്റും ഇഷ്ടംപോലെ സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നാണല്ലോ പറയാ. ഇവിടെ തന്നെ നിന്നാലോ താഴെ പോകാണ്ട്. ഇനി കാട്ടി കൂടി വേണ്ട നടന്നു പോവേ. വേഗം പോയേക്കാം. അടുത്ത ആൾക്കാർ നമ്മളെ വന്ന് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വേഗം താഴേക്ക് പോവാണ്, കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ആ ഒരു പേടി. ജാർവാറിനെ കുറിച്ച്, ശരിക്കും ജാർവാർ ശരിക്കും അപ്പുറത്തെ ഐലൻഡിലാണ്. നമ്മളിപ്പുറത്തെ ഐലൻഡിലാണ്. ഏയ്, കടലിന്റെ ഉറുകെ എങ്ങനെയാണ് ചാടണേ? നീന്താൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ലോ. അങ്ങനെ ഓടി വന്നുകൊണ്ട് ഇരുന്നൂലേ. ഞങ്ങള് നടന്ന് അവിടുന്ന് ഞങ്ങക്ക് ജീവനും കൊണ്ട് ഓടി പോലെ ഞങ്ങള് ഓടിക്കിട്ടോ. ആരുമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അങ്ങനത്തെ ഒരു ജീവി, പുലി, കടുവ ഒന്നും ഇല്ലല്ലോ. എന്തോ അങ്ങനെ ചാടുന്ന പോലെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങള് ഓടി തിരിച്ച് ഓടി വരും. ഇതവിടെ ആരും ഇല്ല, ഒരു സൗണ്ട് പോലും കേൾക്കാനില്ല. അപ്പൊ ഞങ്ങള് വേഗം പോകുന്നു. ഒന്നുമില്ലല്ലോ അല്ലേ.
ടിക്കറ്റ് ഇല്ല. ഇവിടെ ഇങ്ങനെ പല ടിക്കറ്റ് എടുക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയില്ലേ. അത് ഈ മഴയും കൂടി പെയ്തിട്ട് വേറെ ഒരു വണ്ടി പോലും പോകുന്നില്ല ഈ വഴി അല്ലേ. അപ്പൊ സാധനങ്ങളെല്ലാം കയറ്റി ഇനി നമുക്ക് പോയത് എന്താ അനുസരിക്കും. അപ്പൊ നമുക്ക് ഇനി മെല്ലെ പോവാട്ടോ. ഇനിയിപ്പോ നമുക്ക് എവിടെങ്കിലും ഒന്ന് റൂം എടുക്കാം അല്ലേ. റൂമില് നമുക്ക് നിക്കാം. ഒരു വണ്ടി പോലും ഇല്ലല്ലേ. വിജനമായിട്ട് കിടക്കുക മൊത്തത്തില്. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു കേട്ടോ. ഈ കാണുന്നത് കോറൽ ക്രീക്ക് എന്ന് ഞാൻ പേര് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ഫോൺ എടുത്തേ. ഇതെന്താ കോറൽ ക്രീക്ക് റിസോർട്ട് എന്നാ കേട്ടോ. അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ചെത്തിപ്പൂ നിൽക്കുന്നത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതൊരു ചെത്തിപ്പൂവാണ്. ഇതിൻ്റെ ഇല നോക്കി പറ്റ കുഞ്ഞല്ല, പക്ഷെ പൂക്കൾ കണ്ടോ, കുഞ്ഞുങ്ങനാന്ന് പൂക്കൾ. ഇത് അടിപൊളി കേട്ടോ. ഇത് സംഭവം ഇങ്ങനത്തെ ഈ ചെത്തിപ്പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അതേപോലെ അപ്പുറത്തും ഉണ്ട്. ഇതിലിറങ്ങാൻ പറ്റുമോ, ഇതിലിറങ്ങാവോ. അല്ലേ ഇത് കണ്ടോ, വേറെ ചെത്തിപ്പൂ ഉണ്ടോ. ഇത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സാധനം. എന്നാലും ഇതിൻ്റെ ഇല പറ്റ കുഞ്ഞു കേട്ടോ. സംഭവം കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. വലിയ കാട്ടിലാട്ടോ റൂം, അടിപൊളി. ഇവിടെ എന്താ, ഇവിടെ ബാൽക്കണി, പുറത്തേക്ക് ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അതേപോലെ ഉള്ളിലേക്ക് ബാത്റൂം അത്യാവശ്യം ആവുമ്പോൾ അടിപൊളി ബാത്റൂമാണല്ലോ. രണ്ട് സോപ്പുമുണ്ട്. സാധാരണ നമുക്ക് ചില സ്ഥലങ്ങളിൽ സോപ്പില്ല കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത് നമ്മൾ തന്നെ 10 രൂപ കൊടുത്ത് സോപ്പ് മേടിക്കുകയത് അല്ലേ. അപ്പം ഞങ്ങളങ്ങനെ ബാരാട്ടങ്ങ അല്ലെങ്കിൽ നിലമ്പൂരാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നിലമ്പൂര് റൂമിലാണ്. അപ്പം നിലമ്പൂരല്ല ബാരാട്ടങ്ങ്. അപ്പം നിലമ്പൂർ ജെട്ടിയേ ഉള്ളൂ അല്ലേ. ആ അവിടെ നിന്ന് കുറച്ചിങ്ങ് മാറിയിട്ടാട്ടോ. അപ്പം ഞങ്ങളിത് നല്ല ചൂട് ദോശയുണ്ട്. പിന്നെ നമ്മുടെ ചൂട് ദോശ തണുത്ത് ചെറുതായിട്ട് തണുത്തൊട്ടി. അപ്പം പിന്നെ നമ്മുടെ മുട്ടക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ ബാരാട്ടങ് ഐലൻഡിലാണുള്ളത്. നമ്മൾ ജാർവാർ ആ ഒരു ഏരിയ കൂടിയൊക്കെയാണ് നമ്മൾ വന്നത് കേട്ടോ. ട്രൈബ്സിൻ്റെ ആ ഒരു ഏരിയ കൂടി നമ്മൾ ആ ഏരിയ കൂടി തന്നെ നാളെ തിരിച്ചു പോകും. അപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വീഡിയോ ഞങ്ങൾ എടുക്കൂല, കാരണം ഇങ്ങോട്ട് വന്ന സെയിം റൂട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഉള്ളിൽ എന്തായാലും വീഡിയോ എടുക്കുന്നത് നടക്കില്ല. ഞങ്ങൾ എന്തായാലും കണ്ടു കേട്ടോ. അപ്പോൾ ആൻഡമാനിൽ വരുന്ന ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ എന്താ പറയാ അല്ലേ, ആദിമ മനുഷ്യരില് ഒരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാർ. ആ അത് നമുക്കൊന്ന് കുറച്ച് ബന്ധമുണ്ട് കേട്ടോ. കുറച്ചൊന്നും നമ്മളായിട്ട് മനുഷ്യന്മാരൊക്കെ ആയിട്ട് കുറച്ചൊന്നും ഒരു ഇതുണ്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഡ്രസ്സും വാച്ചൊക്കെ ഇട്ട ആൾക്കാരൊക്കെ കാണാൻ കാട്ടിൽ നിന്ന് പുറത്ത് കുറച്ച് വന്ന് നിക്കുമ്പോ മാത്രമാണ് അവര് ഡ്രസ് ഇടുള്ളൂ. അവര് തിരിച്ചു പോകുമ്പോ ഡ്രസ് ഒക്കെ അവിടെ ഊരിട്ടിരിക്കും അവര് പോകും. പക്ഷെ അവർക്കത് അവരുടേതായ ഒരു രീതിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുകൊണ്ട് വരെ